മല്ലു കെ പെപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിലെ മുന്നേറ്റ നിര കോംബോയെ തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അർജൻറ്റീനിയൻ താരമായ ജോർജിയോ പെരേര ഡിയാസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന നല്ല രീതിയിലുള്ള മുഹൂർത്തങ്ങളൊന്നും നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മറന്നു കളയാൻ സാധിക്കുകയില്ല. മാത്രമല്ല ഈയൊരു സീസണിലേക്ക് വന്നപ്പോൾ അർജൻറ്റീനിയൻ താരമൊക്കെ ഐ എസ് എൽ ക്ലബ്ബായി മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഒക്ടോബർ 28 മുംബൈ സിറ്റി എഫ് സിയുമായിട്ടാണ് ഏറ്റുമുട്ടാനുള്ളത്. എന്നാൽ ഈ ഒരു മത്സരത്തിൽ അർജൻറ്റീനിയൻ താരമായ ജോർജിയോ പെരേര ഡിയാസ് തൻ്റെ നയം വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ദീപാവലി പ്രമാണിച്ചുകൊണ്ട് മുംബൈ സിറ്റി എഫ് സി ടീമിലെ ഹോട്ടലിൽ നടന്നിട്ടുണ്ടായിരുന്ന ആഘോഷത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള മുംബൈ സിറ്റി എഫ് സിയുടെ ഫാൻ പേജിനൊരു ഇൻവിറ്റേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫാൻ പേജ് എടുത്ത ഇൻ്റർവ്യൂവിലാണ് മുംബൈ സിറ്റി എഫ് സി താരമായ ജോർജിയോ പെരേര ഡിയാസ് തൻ്റെ ഒരു മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. താരം പറഞ്ഞിട്ടുള്ളത് പ്രകാരമായിരുന്നു, അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ്. അത് തനിക്ക് വളരെ സ്പെഷ്യലായ ഒരു മത്സരം തന്നെയാണ്. കാരണം കഴിഞ്ഞ സീസണിൽ താൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുപ്പായത്തിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ താൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റൊരു ടീമിൽ ജോയിൻ ചെയ്തിട്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്നേഹവുമെല്ലാം തനിക്കിപ്പോഴും ലഭിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം താനിപ്പോഴും നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ടെന്നും ജോർജിയോ പെരേര ഡിയാസ് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിലെ ഓർമ്മകളെല്ലാം തനിക്ക് സ്പെഷ്യലായിരുന്നു. എന്നാൽ അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും ആയതുകൊണ്ട് തന്നെ തൻ്റെ ടീം ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി ആണ്. ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന രീതിയിൽ തൻ്റെ ടീമിന് 100% നൽകുക എന്നതാണ് തൻ്റെ ലക്ഷ്യം. ടീമിന് 3 പോയിൻ്റ് നേടിക്കൊടുക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായിട്ടാവും തൻ്റെ ടീം മൊത്തമായിട്ട് ഇറങ്ങുക. ഏതായാലും വിജയ സാധ്യത ഞങ്ങൾക്ക് തന്നെയാണെന്നാണ് ജോർജിയോ പെരേര ഡിയാസ് അവസാനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡയാസിൻ്റെ ഒരു വാക്കിൽ നിന്ന് എല്ലാം വ്യക്തമാണ്. ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിട്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ബ്ലാസ്റ്റേഴ്സ് ടീമിനെയും താൻ ഇപ്പോഴും ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് ഡയാസ് ഈ പറഞ്ഞ വാക്കിൽ നിന്നെല്ലാം വ്യക്തമാണ്. ഏതായാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ താരങ്ങളിൽപ്പെട്ട ഏത് താരമാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മുംബൈ സിറ്റി എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ തീർച്ചയായും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഐ എസ് എൽ അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം.